ഹലോ ഗേയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിവിടെ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വണ്ടിയില്ല സ്പീഡോ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ശരിയാക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകണ മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്പീഡോ മീറ്റർ നമ്മളുടെ കേബിൾ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട അതിൻ്റെ കേബിൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊരു കേബിൾ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കേബിളിന് ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മീറ്റർ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് അതിന് ഈ കേബിളൊന്ന് ആദ്യം നമുക്കൊന്ന് അഴിച്ച് എടുത്ത് നോക്കാം ഡാമേജോ കാര്യങ്ങളുണ്ടോയെന്ന്. അതിനുവേണ്ടി ഇതേപോലെ ഒരു സ്ക്രൂ ഉണ്ടാവുമെന്ന് അഴിച്ചെടുക്കുക. പല വണ്ടിയിലും പല ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. എന്നാൽ അതേപോലെ ഇത് ഇന്നറൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വണ്ടിയിലേക്ക് ഇതിൻ്റെ കേബിൾ ഇതേപോലെ ഡാമേജ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കേബിൾ ഒന്ന് മാറ്റണം, പുതിയൊരു കേബിൾ ഇടുക വേണ്ട. അപ്പോൾ ഇതിനുള്ളിൽ പിനിയനും സെറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വീലിൻ്റെ ഹബിനുള്ള. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ഇതേപോലെ കംപ്ലൈൻറ്റ് വന്നാലും മീറ്റർ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഈ കേബിളും ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഈ ഒരു സെൻട്രത്തെ ഷീൽഡ്, അതേപോലെ തന്നെ നമ്മൾ ഹെഡ്ലൈറ്റിന് വരുന്ന ഭാഗത്തെ ആ ഒരു ഹെഡ്ലൈറ്റ് ഇരിക്കുന്ന യൂണിറ്റും കൂടെ ഒന്ന് അഴിച്ചെടുക്കുക. സ്പീഡോ മീറ്റർ കേബിൾ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടിയിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ആ മീറ്ററിലേക്ക് ആ കേബിൾ കണക്ട് ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ ഒരു കേബിൾ വന്ന ആ റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് വെക്കുക. കാരണം കേബിൾ, പുതിയ കേബിൾ നമ്മൾ അതിൽ ഇടുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ആ ഒരു ലോക്ക് കൂടെയും കാര്യം കൂടെ ഇടണം, അല്ലെങ്കിൽ കേബിൾ പെട്ടെന്ന് ഡാമേജ് ആവും. അപ്പോൾ നമ്മൾ ഈ ഒരു ലോക്ക് ഇവിടുന്ന് അഴിച്ചെടുക്കണം. അതിന് വേണ്ടി നിങ്ങളൊരു പ്ലെയർ എടുത്ത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്നാൽ നിങ്ങൾ സിമ്പിളായിട്ട് കൈകൊണ്ട് തന്നെ അഴിച്ചെടുക്കാം. അതിനുശേഷം ആ കേബിൾ ഒന്ന് പുറത്തോട്ട് എടുക്കുക. നമ്മൾ പുതിയൊരു കേബിൾ ഇതിലിടാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മളെ SS125 ആണ്, നമ്മൾ സുസുക്കിയുടെ. അപ്പോൾ അതിൻ്റെ സെയിം കേബിൾ തന്നെയാണ്, നമ്മൾ ജെനുവിൻ പാർട്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ കേബിൾ അതിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ നേരത്തെ ഊരിയെടുത്ത് അതേപോലെ തന്നെ അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്ലെയർ കൊണ്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടിയിൽ ആ കേബിൾ പുറത്തേക്ക് കുറച്ച് നിൽക്കുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഇതേപോലെ ആ ഒരു ലോക്കിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അവിടുന്ന് അഴിച്ചെടുത്ത് ആ സ്ക്രൂ എടുത്ത് കറക്റ്റായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, അന്ന് മീറ്ററുകൾ വർക്കിണ്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ്റെ കാര്യത്തിനും കൂടെ ഒരു തീരുമാനമാക്കുക.